ചേലക്കര ഗവൺമെന്റ് എസ് എം ടി സ്കൂളിൽ കളിമുറ്റം ഒരുക്കാൻ പദ്ധതി സംഘടിപ്പിച്ചു. സ്കൂൾ ശുചീകരണത്തിന്റെ ഭാഗമായി നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ അധ്യയനം ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ ജില്ലയിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന കളിമുറ്റമൊരുക്കം എന്ന പദ്ധതി ചേലക്കര എസ് എം ടി സ്കൂളിലും നടത്തി. അധ്യാപകരുടെയും പി ടിയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു. മറ്റ് സംഘടനകൾ, പി ടി എ മെമ്പർമാർ, അങ്ങനെ എല്ലാ സംഘടനകളും കൂടിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ സ്കൂളുകളെ അവരെ വരവേൽക്കാൻ എത്ര നല്ല രീതിയിൽ നമ്മൾക്ക് സ്കൂളുകളെ ഒരുക്കാൻ പറ്റും, അത് വളരെ നല്ല രീതിയിൽ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ചെയ്തുകൊണ്ട് ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ ഒരുക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ 2 വർഷത്തോളക്കാലമായി അടഞ്ഞുകിടന്ന സ്കൂളുകൾ എല്ലാം, അതായത് നമ്മുടെ ബെഞ്ചും ഡെസ്കുകളും മുറ്റങ്ങൾ മാറവല തട്ടൽ, നമ്മളെ സംബന്ധിച്ച് അതൊന്നുമില്ല, അങ്ങനെ എല്ലാം വളരെ ശ്രദ്ധയോടെ നമ്മുടെ രക്ഷിതാക്കൾ എങ്ങനെയാണോ നമ്മുടെ കുട്ടികളെ നോക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ സർക്കാരും നമ്മുടെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളുകളിലേക്ക് വരാനും അതിനുള്ള സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത്. ഇത് ഒരുക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. നമ്മുടെ നാട്ടിൽ ആകെ പ്രശ്നം ഉണ്ടാക്കിയ കോവിഡ് എന്ന ആ മഹാമാരി അതിൻ്റെ ഇരകളായി തീർന്നത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കാരണം സ്കൂളിൽ എല്ലാ കുട്ടികളും കൂട്ടം കൂടുന്നു, പലയിടത്തു നിന്നായിട്ട് വരുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ സുരക്ഷ വലിയ പ്രശ്നമല്ല എന്നുള്ളത് നേരത്തെ തന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. കുഞ്ഞുങ്ങളെ ഇത് കാര്യമായിട്ട് ബാധിക്കില്ല, ഇനി അഥവാ വന്നാൽ പോലും അത് പ്രശ്നമില്ലാണ്ട് അത് പരിഹരിക്കപ്പെട്ടോളൂ എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിരുന്നു. എന്നിരുന്നാലും ഈ കുട്ടികളെല്ലാം ഓരോ വീടുകളിൽ നിന്നും വരുന്നവരാണ്. അപ്പോൾ ഈ കുട്ടികളിലൂടെ ഈ രോഗം ആ വീടുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് മൂലമാണ് നമ്മളന്ന് വിദ്യാലയങ്ങളെല്ലാം പെട്ടെന്ന് അടയ്ക്കാൻ തീരുമാനിച്ചത്. നമുക്ക് പിന്നീട് പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടിരുന്ന ഘട്ടത്തിലും കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ ഒതുക്കേണ്ടി വന്നു. മുറ്റത്ത്, സ്വന്തം വീടിൻ്റെ മുറ്റത്തേക്ക് മാത്രം അവരുടെ ലോകം ഒതുങ്ങിയപ്പോൾ അവരുടെ വളർച്ചയുടെ പ്രധാന ഘട്ടമായിട്ടുള്ള ഈ ബാല്യകാലം അവർക്ക് ശരിക്കും നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മറ്റ് പാഠഭാഗങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ നടത്താൻ കഴിഞ്ഞുവെങ്കിലും അവരുടെ മറ്റ് എന്താണ് സാമൂഹികമായിട്ടുള്ള ഇടപെടലിൽ നിന്ന് കിട്ടേണ്ട മറ്റ് അവരുടെ മാനസിക വികാസവും ശാരീരികമായിട്ടുള്ള ഉല്ലാസ പ്രവർത്തനങ്ങളും ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങളിലേറെ മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. വാക്സിനേഷനൊക്കെ 90%ൽ അധികമായിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ കുട്ടികൾക്ക് അവരുടെ നഷ്ടപ്പെട്ട ബാല്യകാലം തിരിച്ചു കൊടുക്കാനുള്ള ഒരു വളരെ തീവ്രമായ ഒരു പ്രയത്നത്തിലാണ് ഇപ്പോൾ നമ്മൾ. സ്കൂൾ പ്രധാന അധ്യാപിക സി ലക്ഷ്മിദേവി, വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, പ്രിൻസിപ്പൽ ഇൻചാർജ് എം ബേബി, പി ടി എ പ്രസിഡന്റ് സി സുരേഷ്, ഡെപ്യൂട്ടി എച്ച് എം വി എം വാസുദേവൻ, ഗ്രാമപഞ്ചായത്തിലെ മറ്റു ജനപ്രതിനിധികൾ, അധ്യാപകർ, പി ടി എ അംഗങ്ങൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.